വിവാഹം ഗംഗയുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. കഥകളിയുടെ ഈറ്റിലെ തറയായ കൊട്ടാരക്കരയിലേക്ക് കലോപാസകനായ ഒരാളുടെ ഭാര്യാ പദവി അലങ്കരിച്ചെത്തുന്നതോടെ മറന്നുകളഞ്ഞ ഒരു സ്വപ്നത്തിന് ജീവൻ വയ്ക്കുകയായിരുന്നു. കഥകളിയുടെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാന്റെ മണ്ണിൽ നിന്ന് തന്നെയായിരുന്നു ഗംഗ എന്ന ഈ അഭിനേത്രിയുടെ പിറവിയും. പിന്നെ അരങ്ങുകളിൽ നിന്ന് അരങ്ങുകളിലേക്ക് പേരും പ്രശസ്തിയും നേടി ഈ കലാകാരിയുടെ ജൈത്രയാത്രയായിരുന്നു. 1977 കൊട്ടാരക്കര സ്വദേശിയായ ശ്രീ സൂര്യനാരായണനുമായിട്ട് എൻ്റെ വിവാഹം നടത്തപ്പെട്ടു. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. അവിടെ വന്നപ്പോൾ കൊട്ടാരക്കരയിലാണ് കഥകളി ഉണ്ടായത്, അല്ലെങ്കിൽ കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് എന്ന് പുസ്തകത്തിലൊക്കെ നാം ധാരാളം പഠിച്ചിട്ടില്ലേ. പക്ഷേ ആ സ്ഥലത്ത് വന്നപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. ഒരു പക്ഷേ കഥകളി പഠിക്കാൻ പറ്റുമോ എന്നൊന്നും വന്ന് ചിന്തിച്ചിരുന്നില്ല. ഇവിടെ താമസമായി വന്നു, 3 കുഞ്ഞുങ്ങളായി. അങ്ങനെ 1981 സഹൃദയനായ ശ്രീ സൂര്യനാരായണനും സൂര്യനാരായണൻ്റെ ഒരു സുഹൃത്ത് കൊട്ടാരക്കര ഭദ്ര എന്നാണ് അവരുടെ പേര്, ഇവരുടെ രണ്ടുപേരുടെയും നിർബന്ധത്തിന് വഴങ്ങിയും എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അപ്പോൾ പൂവണിഞ്ഞു എന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് കഥകളി പഠിക്കാൻ ഇടയായത്. കഥകളിയുടെ തറവാടായ കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ മുൻപിൽ തന്നെയാണ് കഥകളി പഠിക്കാൻ തുടങ്ങിയത്. ആദ്യം എന്നെ പഠിപ്പിച്ചത് ശ്രീ മയ്യനാട് കേശവൻ നമ്പൂതിരി അവരാണ്. അടുത്തതായി എന്നിലുള്ള ചില ഗുണഗണങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം എന്നെ ഉദ്ധത വേഷങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും അതോടൊപ്പം നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ എന്നിവരിൽ നിന്നും കൂടുതൽ ശിക്ഷണം കിട്ടുകയും അങ്ങനെ ഉദ്ധത വേഷങ്ങൾ ധാരാളമായി കൈകാര്യം ചെയ്തു വരികയും ചെയ്യുന്നു. ആദ്യം പഠിച്ചതും അവതരിപ്പിച്ചിരുന്നതുമെല്ലാം സ്ത്രീവേഷങ്ങളാണ്. 1983 മാർച്ച് മാസത്തിൽ മയ്യനാട് ജന്മംകുളം ക്ഷേത്രത്തിൽ വെച്ച് നരകാസുരവധം കഥകളിയിലെ ലളിത വേഷമായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. ഇതിന് എന്നെ തയ്യാറാക്കി വേഷമൊക്കെ എല്ലാം അണിയിച്ചൊരുക്കി സ്റ്റേജിലേക്ക് കൊണ്ടുവിട്ട ഗുരുനാഥൻ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് കാണാൻ. പക്ഷേ ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് പറഞ്ഞു തന്നത് യാതൊരു കള്ളവും കപടവും ഒന്നുമില്ലാതെ സന്തോഷമായിട്ട് ചെയ്തു. ചെയ്തു തീർന്നപ്പോൾ ഗുരുനാഥന് സന്തോഷം. അദ്ദേഹം പറഞ്ഞു, ഇനി മേലിലും ഞാൻ തന്നെ പഠിപ്പിക്കാം എന്ന് പറയുകയും ഒപ്പം ഒരു നിർദ്ദേശം പറഞ്ഞു, ഇനി സ്ത്രീവേഷങ്ങൾ അധികം വേണ്ട, നമുക്ക് പുരുഷവേഷങ്ങളിലോട്ടായാലോ എന്ന് ചോദിക്കുകയും ഇതിൻ്റെ ഗുണദോഷമൊന്നും അറിയാതെ ഞാൻ ആഹാ ശരി ഞാനായിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉദ്ധത വേഷങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയെ അദ്ദേഹം പറഞ്ഞ് എനിക്ക് എന്നെ പഠിപ്പിക്കാനായിട്ട് നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ശിഷ്യപ്പെട്ട സുഗ്രീവൻ്റെ വേഷം പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ബാലിയുമായിരുന്നു. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഞങ്ങളിരുവരും ഒപ്പം കളിക്കുകയും അത് ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും അതും ഒരു നല്ല തുടക്കമായി കൊണ്ടുപോകാനും സാധിച്ചു. അതോടുകൂടി സ്ത്രീവേഷങ്ങളിൽ നിന്നും എൻ്റെ ചുവട് മാറി പുരുഷവേഷങ്ങളിലേക്കായി. പഠിച്ചെടുക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കല തന്നെയാണ്. പക്ഷേ ധാരാളം വായനയും ധാരാളം കളി കാണുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും എന്ന് തന്നെയല്ല, നമ്മളൊരു കാര്യം പഠിച്ചാൽ അത് അനേകം ആവർത്തി പരിശീലിപ്പിച്ച് നന്നായി ചെയ്യാൻ മനസ്സിലാക്കിയെടുക്കുക, തെറ്റുകൂടാതെ ചെയ്യുക എന്നൊരു നിർബന്ധം എനിക്ക് എപ്പോഴും ഉണ്ട്. അതിന് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും തെറ്റ് കണ്ടുപിടിച്ച് പറഞ്ഞു തന്നാൽ അതപ്പം തന്നെ തിരുത്താനും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ കഥകളി വേഷങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ആകർഷണമില്ലേ, അത്ര കൗതുകമാണ് അതിന്. അപ്പോൾ അതിനെ മാക്സിമം നമ്മൾ സ്നേഹിക്കുക അപ്പോഴേക്കും കഥകളി നമുക്ക് സ്വായത്തമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കഥകളിയിൽ സ്ത്രീ വേഷങ്ങൾ കെട്ടാൻ സ്ത്രീ അഭിനേതാക്കൾ വിരളമായിരിക്കെ അതേ അരങ്ങിൽ പുരുഷ കഥാപാത്രങ്ങളെ കൂടിയും അവതരിപ്പിക്കാൻ ധൈര്യം കാട്ടി പ്രശസ്തി നേടിയെടുക്കുകയായിരുന്നു ഗംഗ. അഭിനയിപ്പിച്ചു ഫലിപ്പിക്കാൻ പ്രയാസമുള്ളതും അത്യാധ്വാനം ആവശ്യമുള്ളതുമായ കത്തി കരി വേഷങ്ങൾ എടുത്ത് ആടി തെളിയിക്കുക തന്നെ ചെയ്തു ഈ അഭിനേത്രി. അന്നും ഇന്നും കഥകളിയോട് അത്രമേൽ ഇഷ്ടവും അഭിനയത്തോട് വല്ലാത്തൊരു ആവേശവുമാണ് ഈ കലാകാരിക്ക്.